മഴ പെയ്തു, സമാനതകളില്ലാത്ത വെള്ളക്കെട്ട് കൊച്ചിയിലുണ്ടായി. ഈ രാജീവ് പറയുന്നത് തെരഞ്ഞെടുപ്പ് വരുമാനച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് താങ്കൾക്ക് കൃത്യമായി ഇടപെടാൻ കഴിയുന്നില്ല. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം മഴക്കാല പൂർവ്വ നടപടികൾ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നത് തന്നെ 3 മാസം മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പേ ആരംഭിക്കേണ്ടതാണ്. മഴക്കാല പൂർവ്വ നടപടികൾ ആരംഭിക്കാൻ എന്താണ് പെരുമാറ്റച്ചട്ടം തടസ്സം? മന്ത്രിമാർക്ക് ചിലപ്പോൾ ജനപ്രതിനിധികൾക്ക് യോഗം ചേരാൻ പറ്റില്ല. ഉദ്യോഗസ്ഥന്മാരുടെ എത്രയോ യോഗങ്ങൾ നടന്നു. ഞാൻ നടത്തിയല്ലോ എൻ്റെ നിയോജക മണ്ഡലത്തിൽ നാഷണൽ ഹൈവേ തെറ്റായ രീതിയിൽ അശാസ്ത്രീയമായി പണിതപ്പോൾ ഞാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, വാട്ടർ അതോറിറ്റിയുടെ, എലക്ട്രിസിറ്റി ബോർഡിൻ്റെ, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ യോഗം വിളിച്ചു ചേർത്ത് ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടത്തി. മഴയ്ക്ക് മുമ്പ് വലിയ കുഴപ്പമുണ്ടാകാൻ സാധ്യതയുള്ള അവിടുത്തെ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിച്ചു. അപ്പോൾ എനിക്ക് പറ്റിയല്ല, ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തില്ല. കളക്ടർ എന്നോട് പറഞ്ഞു പെരുമാറ്റച്ചട്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ MLA മാരെയും ലോക്കൽ ബോഡി ആളുകളെ വിളിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞത് വേണ്ട, നിങ്ങൾ ചെയ്താൽ മതി. അദ്ദേഹം അത് ഭംഗിയായിട്ട് കളക്ടർ ചെയ്തു. അതൊക്കെ ഇവർക്കൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ കാന കോരുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷമാണോ, മഴ മാറിക്കതിന് ശേഷമാണോ? ഈ കോർപ്പറേഷൻ അറിയില്ലേ, ഈ ലോക്കൽ ബോഡികൾക്ക് അറിയില്ലേ, അവർക്ക് ഗവൺമെൻറ്റാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. ഈ പെരുമാറ്റച്ചട്ടം നിൽക്കുന്ന കാലത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിനെ കുറിച്ച് ബോധവൽക്കരണം എന്ന് പറഞ്ഞ് ജാഥ നടത്തിയല്ലോ. ജാഥ നടത്തിയ ഡ്രൈനേജിലെ അഴുക്ക് മാറുമോ? ജാഥ നടത്തിയ അഴുക്ക് പോകുമല്ലോ, ജാഥ നടത്തിയ അഴുക്കൊന്നും കൂടി വരും. അത്രയല്ലേ, ജാഥ നടത്തി ഗവൺമെൻറ്, ലോക്കൽ ബോഡി ഡിപ്പാർട്ട്മെൻറ്, പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഈ സർക്കാരിൻ്റെ പൊതുവായ മുഖമുദ്ര എന്ന് പറയുന്നത് കെട്ടുകാര്യസ്ഥതയാണ്. അത് ഈ കാര്യത്തിൽ ഉണ്ടായെന്ന് വിചാരിച്ചാൽ മതി. ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അടിവരയിട്ട് വരികയാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. സർക്കാരിൻ്റെ ഇന്നെഫിഷ്യൻസിയാണ്. മഴ വരുമെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത, മഴ വരും, വലിയ മഴ വരും, മഴ വന്നാൽ വെള്ളക്കെട്ടാകേണ്ട സ്ഥലങ്ങൾ എനിക്ക് മനസ്സിലായല്ലോ. നാഷണൽ ഹൈവേയുടെ പണി നടക്കേണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മഴ പെയ്താൽ പോക്കാണെന്ന്. അതുകൊണ്ട് ഞാൻ ഭരണകൂടത്തോട്, ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ച് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കുറേ പരിഹാരം ഉണ്ടായി.